ഹലോ ഹലോ ടീച്ചർ, എന്താണ് പ്രത്യേകിച്ച് ഇന്ന് സംഘ നൃത്തകരുടെ കൂടെ ടീച്ചർ കൂടെ ഇവിടെ നിൽക്കുന്നത്? അയ്യോ, ഞാൻ നിൽക്കുന്നല്ല, പിന്നെ ഞാൻ ഇവർക്ക് മാർക്ക് കൂടുതൽ ഇട്ട് കൊടുത്തത് കൊണ്ടേ എനിക്ക് ചെലവ് ചെയ്യാന്ന് പറഞ്ഞ അവര് വിളിച്ചോണ്ട് വന്ന ആ ഓളത്തിന് ഞാനിങ്ങി പോന്നേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ചെലവൊക്കെ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. നിങ്ങൾ ആ ചെലവ് പൊക്കോ, ഇപ്പൊ തൽക്കാലം പൊക്കോ, ഗൂഗിൾ പേ ചെയ്യണേ. ടീച്ചർ, ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സമൂഹ ഗാനത്തിന്റെ ജഡ്ജ്മെന്റിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി പൊക്കളഞ്ഞു. എന്താ അതിന് കാരണം? അയ്യോ, അതൊരു സമൂഹ ഗാനമാണോ? അങ്ങനെ അതിനെ പറയാൻ പറ്റുമോ? അതൊരു കോപ്പിടിയല്ലേ സംഘഗാനം. നോക്കൂ, ഞാൻ അങ്ങനെ നീതിക്കെതിരെ ഒന്നും ചെയ്യില്ല. അത് സംഘഗാനമല്ല, കോപ്പിയടിയാണ്. ഒരാൾ പാടുന്നു, കൂടെ എല്ലാവരും കൂടെ ചേർന്ന് പാടുന്നു, അത് കോപ്പിയടിയല്ലേ. അത് മാത്രമല്ല, അവര് മാത്രമല്ല, ബാക്കി വന്ന എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് അതിന് മാർക്ക് ഇടാൻ പറ്റില്ല, വെരി സോറി. അപ്പോ ടീച്ചർ മാത്രമാണ് ഇപ്പൊ ഇവിടെ ജഡ്ജ് ആയിട്ടുള്ളത്? അല്ല, ഞാൻ അടക്കം മൂന്ന് പേരുണ്ട്, പക്ഷെ ഉള്ളത് ഭേദം ഞാനാണ്. ബാക്കിയുള്ളവർ അറിയില്ല, എവിടെയെങ്കിലും കാണും. ിത്താരതിമൃതി അച്യുതൻ കൊച്ചുമൂകിൽ വർണ്ണൻ ദേവഗീതന്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ തിത്താരതിമൃതി അരിയറി അറിയാറി തിരിരാരോ അരിയറി അറിയാറി തിരിരാരാ അരിയറി അറിയാറി തിരിരാരോ എനിക്കൊരു സംശയം, ഇതെല്ലാം കുട്ടികളാണോ ഇവിടത്തെ? നല്ല പ്രായം തോന്നിക്കുന്നല്ലോ. ഇത് കുട്ടികളല്ല, മത്സരിക്കാൻ വന്ന കുട്ടികളുടെ അച്ഛന്മാരാണ്. ഓ, അവരാണത്. നിങ്ങൾ തല്ലുകഴിഞ്ഞ പൊക്കോ, നല്ല കല്ലന്മാരാണ്. സാർ, ഒരു ഫോൺ കോൾ. ഹലോ. അല്ല, ഞാൻ കൈകൊട്ടി കളിക്ക് മാർക്കിടാൻ വന്നാണ്. കുച്ചുപിടിക്കോ? എനിക്കതറിയേല. ആ കാശി എന്നാ ഇട്ടോടാ, ഏതുണ്ട് ഞാൻ ഇടും. മാർക്കറ്റുള്ള മാർക്കറ്റുള്ള. ഓക്കെ ഓക്കെ, ശരി എന്നാ. സാർ, കോമ്പറ്റീഷനൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? സാറല്ലേ ജഡ്ജിമാരിലെ ഒരാൾ. ഇവിടെ തമ്മിൽ തമ്മിൽ ഭയങ്കര മത്സരമല്ലേ നടക്കുന്നത്? ആര് തമ്മിൽ തമ്മിൽ? ഞങ്ങൾ തമ്മിൽ. നിങ്ങൾ തമ്മിൽ തമ്മിൽ? പക്ഷെ മത്സരത്തിന് ഞാനാ ജയിച്ചത്. ഈ മത്സരത്തില് ഞാൻ വാരിക്കോരി കൊടുക്കും. ഞങ്ങൾ നല്ല തറവാടികളാ, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കണം എന്ന് എന്റെ അപ്പൂപ്പൻ എന്നെ പഠിപ്പിച്ചേക്കുന്നത്. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയാം. പറയൂ. ഞങ്ങൾ മൂന്ന് ജഡ്ജിമാരേ ഉള്ളു. ഇവിടെ 10,000 മത്സരം നടക്കുന്നുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ തന്നെ മാർക്ക് ഇടണം. അതൊരു വാശിയാണ്. അവർക്ക് ഭയങ്കര ഒരു നിർബന്ധം, അതുകൊണ്ടാണ്. ആണല്ലേ. അപ്പൊ എന്തായാലും മൂന്ന് ജഡ്ജസും അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയ സ്ഥിതിക്ക് ഇനി പോയിരുന്നാലും.